ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് ദിവസം കയറ്റി പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം പോലെ ഫീൽ ചെയ്യാം നമുക്ക്. ഞാൻ ഇന്നലെ ഒക്കെ മണം പോയിട്ട് നമുക്ക് വീട്ടിൽ ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് ദോശയും തക്കാളി കറി കഴിച്ചിട്ട് തന്നെ പോയിട്ട് രാവിലത്തെ. ഇന്നലെ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാനോ വയ്ക്കാനോ നേരം കിട്ടിയില്ല. പിന്നെ ഇന്നലെ ഞാൻ മാത്രം രാത്രി ചപ്പാത്തിയും ഒരു ഓംലെറ്റ് കഴിച്ചോട്ടെ. പിന്നെ ഒന്നും ആരും രാത്രി ഭക്ഷണം കഴിച്ചില്ല, ആർക്കും ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് ഷുഗറിൻ്റെ ഇൻസുലിൻ മരുന്ന് കഴിക്കാനും എനിക്ക് കഴിക്കാനൊക്കെ ഒന്ന് വിറയ്ക്കണ പോലെ തന്നെയാണ്. ഞാൻ രാത്രി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തട്ടുകടയിൽ കഴിച്ചു. ഇവരാരും പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഉച്ചത്തേക്ക് കഴിച്ചാൽ ഒരു ഫുഡും രാവിലത്തെ ഒരു ദോശ കഴിച്ചതന്നെയുള്ളൂ. അപ്പോൾ ഞാനത് വീട്ടിലത്തെ ഫുഡ് കഴിക്കാൻ തന്നെയാണ് ഭയങ്കര ഇത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഫുഡ് കഴിച്ചാലും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു തൃപ്തി ഉണ്ടല്ലോ. എവിടെ നിന്ന് കഴിച്ചാലും നമുക്ക് കിട്ടില്ല കേട്ടോ. എന്തെങ്കിലും തട്ടി കൂട്ടി കാണിച്ച് വെച്ച് കഴിച്ചാലും അതിൻ്റെ ഒരു തൃപ്തി കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ 10 ഏകദേശം എന്താ വെച്ചാൽ നമ്മൾ വന്ന് കിടക്കുമ്പോൾ സമയം 1 മണി 1:30 ആയിട്ട് ഇന്നലെ ഉറങ്ങാതെ കിടക്കുമ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കണ കൂടി ഇന്നലെ കഴിക്കണ ദിവസം എന്നൊക്കെ കഴിച്ചാൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. മൂത്രം പോയാലും ബുദ്ധിമുട്ടാണ്, ഒക്കേനും ബുദ്ധിമുട്ടാണ്. കണ്ണൊക്കെ ഇങ്ങനെ എനിക്ക് തന്നെ അറിയാം, കണ്ണിങ്ങനെ പിടിച്ചു വലിക്കുന്നതിൻ്റെ ഒരു ഫീലിങ്സും മൂത്രം ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പം എന്നാടാ ഇന്ന് തൊട്ടേ തുടങ്ങിയാലോ നമുക്ക്. അപ്പൊ നമ്മള് കുറച്ച് പിന്നെയാണെന്നുണ്ടെങ്കിൽ ദോശമാവ് കുറച്ച് ദോശമാവിട്ടുണ്ട്. അതിന് തണ്ടൂസിനെ പെട്ടെന്ന് കുഴച്ചപ്പം കുറച്ച് കൂടി പോയി കൂടി വരാം. ചില നേരത്തെ അറിയാം, ഇത് ചില നേരത്തെ ഒരു കഴിഞ്ഞ പറ്റി കറി കറിഞ്ഞ് കഴിക്കും. അപ്പം അന്ന് പപ്പടം കയറും വല്ലാണ്ട് കയറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടി കുറച്ച് ഫ്രിഡ്ജിലേക്കുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഒന്നൊരു തട്ടി കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഞാൻ കാണിക്കാം എങ്ങനെയാണ് എന്താണ്, എത്രത്തോളം എടുക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടാ. പറ്റണവിടത്തോളം ഒക്കെ നമുക്ക് എടുത്തു പോവാം. ഓക്കെ.
അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടുണ്ട്, ദോശയുണ്ട്, തക്കാളി കറിയുണ്ട്. ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോട്ടെ. അയ്യോ, ഒരു 10-20-25 മിനിറ്റുള്ള പെപ്പറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചായ കുടിക്കാൻ ആരെങ്കിലും ഉണ്ടാ? ഉള്ളവരൊക്കെ പോലെ ഞാൻ കുടിക്കാൻ പോകണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കട്ടെ. എങ്ങനെയുണ്ട് തക്കാളി? ഇപ്പത്തെ മേളം കൂടി ഇടാം. നമ്മളെ കുറച്ച് ഇങ്ങനെ പിടിക്ക ദോശ തക്കാളി. ഞാൻ ദോശ കഴിക്കുകയോ തന്നെ. ഈ പീസ് കഴിക്കാനോ പൊന്നിനെയോ? കുഞ്ഞിനാണോ? തടി അറിയുന്നില്ലേ? ചായ കുടിച്ചു കഴിഞ്ഞു. അപ്പം തന്നെ നമ്മളേക്ക് ആ ഒരു ഗുളിക കഴിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പം പോയിട്ടൊരു 1-2 മണിക്ക് ഞാൻ കിടന്നു കേട്ടോ. വിശിക്കണ്ട, ഇപ്പം തരാം കേട്ടോ അമ്മ. വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണം കഴിഞ്ഞാൽ പോയി കിടന്നു. അപ്പോഴേക്കും ഞാൻ ഏട്ടനെ തോന്നുന്നു അടുക്കളൊക്കെ ക്ലീനാക്കി ഇട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ ഒന്നും ക്ലീൻ അല്ലായിരുന്നു. ചായ കുടിക്കുന്നിടത്ത് ഞാൻ നേരെ അല്ലെങ്കിൽ അന്നേട്ടനോട് പറഞ്ഞു ഒന്ന് പോയി എടുക്കട്ടെ. അതിനിടയ്ക്ക് വയ്യാണ്ട് ഞാൻ പോയി എടുക്കല്. ഇന്ന് പറയുക പോലും ചെയ്തില്ല. ഓട്ട് ഇവിടെ ഞാൻ റൂമിലെടുത്തു. കാർത്തു വരണമെന്ന് കാർത്തുവിനെ പെട്ടെന്ന് ഷെബിയുടെ കൊടുത്തു. ഒന്നും ഇനി എടുക്കുക വേഗം കൊടുത്ത് ഞാൻ വേഗം പോയിരുന്നു. പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല കേട്ടോ. അപ്പോൾ പാവ അഞ്ഞേട്ടനും ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നലെ അഞ്ഞേട്ടൻ എറണാകുളത്തുനിന്ന് ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും ഇന്നലെ എന്നോടുകൂടെ അതിനായിട്ട് ഛർദ്ദിച്ചു. അതൊക്കെ ഇയർ ബാലൻസ് പോയിട്ട്. അപ്പം ഇനി കൂട്ടാൻ തിരിക്കാൻ ആയിട്ട് അതായത് മീൻ നന്നാക്കി മസാല അവിടെ പറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വറക്കണം. എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മുടെ മലയാളികളുടെ അതായത് തൃശ്ശൂർക്കാരുടെ മെയിൻ കാര്യമാണ് പരിപ്പ് കുത്തി. അതിലേക്ക് തന്നെയാണ് എൻ്റെ ടാർജറ്റ് പോകുന്നത്. വേറെ ഒന്നും ഉണ്ടാക്കാൻ എൻ്റെ ഹെൽത്ത് സെറ്റല്ല. പിന്നെ അത് വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ.
അങ്ങനെ ഞങ്ങള് ഫുഡ് അടി ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും കൂടിയിട്ട് കുന്നോ പോയിട്ട് വേറെ ഒന്നുമില്ല. ഇവിടെ കാർത്തിൻ്റെ പരിപാടി ഡ്രസ്സ് അടിക്കാണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ കണ്ടായിരുന്നു പോയിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് അയില മേടിച്ചു. മറ്റേ മീൻ അത്ര ടേസ്റ്റ് അല്ല, എനിക്ക് ഇഷ്ടമല്ല മീൻ. അപ്പൊ കുറച്ച് മീൻ മേടിച്ചു. നാളേക്ക് കറി വെച്ചേക്കാന്ന്. ഇപ്പൊ കുഴപ്പമില്ല, അതിനെ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയത് പോലെ ഉണ്ട്. നമുക്ക് അവര് അവര് ഞങ്ങളുടെ അവിടെ വേറെ കാര്യത്തിന് വേണ്ടി വണ്ടി നിർത്തി. അപ്പൊ മീൻ മേടിക്കുക, നമ്മൾ സ്ഥിരം മേടിച്ചേർന്ന ആൾക്കാരാ. ആൾക്ക് വയ്യാണ്ട് നന്നായി കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ അയില നന്നാക്കിയത്. അപ്പൊ വലിയ ഉപകാരം. ഞാനൊന്ന് പഠിച്ചോട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഈ ഇങ്ങനെ പോയി വരുന്ന ദിവസമൊക്കെ എന്തെങ്കിലും മീൻ കണ്ടെങ്കിൽ അവിടുന്ന് മേടിച്ചോണ്ട് നല്ലത്. ആ ഞാൻ ചിന്തിച്ചു നാളെ കൊറച്ച് വർക്ക് ചെയ്യാ, കൊറച്ച് കൂട്ടാൻ വെക്കണം. നാളേക്ക് എടുത്തേക്കാൻ കേട്ടോ. ഇത് തോന്നുന്നുണ്ടാവും തോന്നുന്നില്ല. കൂട്ടാൻ വെക്കാൻ എടുത്തേക്ക് ഉണ്ടാവില്ല എന്നാണോ? പിള്ളാരോ ചക്കമ്പാഴ്ച ഇഷ്ടായില്ല. അപ്പ സമയം 10:27 ഞങ്ങള് ഈ മീൻ വറക്കണേന്റെ ഇടയിൽ ഞാൻ വീണ്ടും എനിക്ക് കുന്നോളം പോണ്ട് വന്നു. പകുതിക്ക് വെച്ചിട്ടാ മീൻ ഫുള്ള് വറക്കാൻ വരുമ്പോ ഞങ്ങളുടെ കാര്യം തന്നെ ഇങ്ങനെ ഒരു പണി കൃത്യത്തിൽ കഴിയാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ലൈഫിൽ കാണിച്ചത് ഇതൊന്ന് മാത്രമേ ഉള്ളൂട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ വേഗം പോയി കുന്നോളം പോയി വരേണ്ടി വന്നു. അപ്പം ഈ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടിട്ടാണ്. ജസ്റ്റ് മീൻ കൂട്ടാൻ നേരം മണക്കിട്ട് വെച്ചു നോക്കട്ടെ. കഴിക്കണോ? കഴിക്കാം. അല്ലെങ്കിൽ നാളെ നാളെ പാൽ വെച്ചിട്ടായിരിക്കും കഴിക്കാട്ടോ. നല്ലതാണോ എന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഇതാട്ടോ, നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് മരുന്ന് കഴിക്കണം. മരുന്നിന് ഒരു പേരൊക്കെ ആക്കിയിരുന്നു വെച്ചാ പോണോടും പോണോട് ഇത് കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയാ. ഇത് കഴിച്ചു. Thank you.
കുണുക്കടാ മേഡം, മറ്റേ കൂടെ ബോക്സ് എടുത്തടാ, മറ്റേ കൂടെ ബോക്സ് ഉണ്ട്. വെള്ളം ഉപ്പിണ്ട് എടുത്തിട്ടു കമ്പിക്ക്. ഇതെല്ലാം ഉണ്ടട്ട കുളികളുണ്ട്, ഇതൊക്കെ കുളികളാ. ചോറുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളുണ്ടായിരുന്നില്ല അപ്പൊ രാമായണത്തെ കുളി കടിക്കാറായി. അതിപ്പോ നാലോ അഞ്ചോ ആറ് കൂടെ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് കഴിക്കട്ടാ. അർജന്റ് അർജന്റ് എന്റെ മോനെ അടുത്ത എനിക്ക് പെട്ടെന്ന് ഒരു തലവേദന വന്നിട്ടാ. എനിക്ക് പെട്ടെന്ന് തലവേദന ഷുഗർ കൂടുമ്പോഴാന്ന് എനിക്ക് തോന്നുന്നു. ചില നേരത്തൊരു നെട്ട് ഞെട്ടിലിട്ടോ. നൂറ്റി എൺപത്തി അഞ്ച് കേട്ടാ, നൂറ്റി അമ്പത്തി നാളെ ഇൻസുലിൻ ആകുമ്പോൾ മാറ്റി വരും. കൂടിയെന്ന് നാളോട്ട് നല്ല ചോരി, നല്ല ചോരി ഉണ്ട്, നല്ല പറഞ്ഞത് അല്ല. പേന സെപ്പറേറ്റ് മേടിച്ച് കഴിഞ്ഞാൽ മരുന്നിന് 300 രൂപയേ ഉള്ളോ, ഇതിന് 500 രൂപയാ. അല്ല പേനയ്ക്ക് മേടിക്കണേ 1500 രൂപയാ. നോക്കോട്ടെ, 2000 രൂപ ഇന്ന് കൊടുക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് കുത്താനൊന്നും അറിയില്ല കേട്ടോ. ഇൻസുലിൻ മേടിച്ചിട്ടുണ്ട്, നാളോട്ട് ഞാൻ അത് കുത്തി പഠിച്ചു തുടങ്ങണം. അപ്പൊ ഇന്നത്തെ രാത്രി തന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴിഞ്ഞ് ക്രീമൊക്കെ പറ്റി അങ്ങനെ കിടന്നുറങ്ങും. ഉറങ്ങില്ല എല്ലാവരും. അപ്പൊ ഞങ്ങൾക്ക് എടുക്കണതണ്ട അന്യമായിട്ട് കുണുക്കെ കുണുക്ക് ഇനിയോളും ഞാൻ കത്തിട്ട് പൊന്നു പൊന്നാ ഇതമ്മയുടെ അമ്മയെ വെയിലും കൊള്ളാൻ പാടില്ല, ഇലക്ട്രിക് സാധനങ്ങള് ഫോണിൻ്റെ അവിടെ നിൽക്കാൻ പാടില്ല. അമ്മ കൊടുക്കെ ചെറുമാനം കൊണ്ട് അപ്പൊ ഇലക്ട്രിക്കിൻ്റെ ഒന്നും പെട്ടില്ല. വെയിലും സൂര്യപ്രകാശം പിന്നെ നമ്മുടെ വണ്ടിയിൽ എ സി ആണ്, പിന്നെ ഹാൻഡ് ബാഗിലല്ല, പിന്നെ കുഴപ്പമില്ല. കാറ് പിന്നെ കൂടുതൽ എ സി ഇട്ടിട്ട് കേട്ടോ യാത്ര. ഒരു ബുക്ക് മേടിച്ചു ഞാൻ. അപ്പൊ ഞങ്ങള് അടുത്ത ഒരു ചെറിയൊരു പരിപാടി തുടങ്ങാണ്, വേറെ ഒന്നല്ല. നമ്മുടെ കാർത്തൂന്റെ പരിപാടിക്ക് ആൾക്കാരെ എണ്ണ എടുക്കാൻ പോവാ അല്ലേ.
ഞാൻ ഒരുപാട് ഗ്രാൻഡ് ആക്കുന്നില്ല ചേട്ടാ. എന്നാൽ ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം വിളിക്കണം അല്ലേ, വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരില്ലല്ലോ. വേണ്ടപ്പെട്ടവരെ കുറച്ച് ആൾക്കാരെ നമ്മൾ വിളിക്കാം, അത്രയും നമ്മൾ ഒരുപാട് ഗ്രാൻഡ് ആക്കണില്ല. അപ്പൊ നമ്മളെ അടുത്ത് നമ്മുടെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ, നമ്മള് ഗ്രാൻഡ് ആക്കാം. രണ്ടു മൂന്ന് ഫംഗ്ഷൻ വേണ്ടി വലിയ വലിയ ഫംഗ്ഷൻ, അതൊന്നും നമുക്ക് ചുരുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പൊ ചുരുക്കാം. പിന്നെ നമുക്ക് അത്ര വേണ്ടു അല്ലേ, അത്ര അതുകൊണ്ടാട്ടോ ഞങ്ങള്. അപ്പൊ ഞങ്ങള് ഇനി ആൾക്കാരെ രണ്ടും കാര്യങ്ങളൊക്കെ എടുത്താലും ഇറങ്ങി. ഇപ്പൊ കണ്ട ഇതേ മാമന്റെ മേമന്റെ ഇടയിൽ നമ്മുടെ കാർത്ത് മോണുകൂടി വന്ന് കേൾക്കുന്നു, ഒക്കെ കൂടി കേൾക്കുന്നുണ്ടാകും. ബാക്കി ഇവിടെ രണ്ടാളിരിക്കണെങ്കിൽ കുഞ്ഞ് പാൻറ്റി ബുക്കൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാ ഞങ്ങളുടെ സീം എന്തായാലും ഇനിയിപ്പോ കുഞ്ഞിന്റെ കല്യാണം വരികയാണ്, ഇതുപോലെ ഇരിക്കും ഞങ്ങൾക്ക് ആൾക്കാരെ അങ്ങനെയാണ്. ഞങ്ങളൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇന്ന് എണ്ണടും, ഫുഡ് എന്താ വേണ്ടി തീരുമാനിക്കും, എവിടെ വെച്ച് തീരുമാനിക്കും. പക്ഷെ ഇതാണ് ഞങ്ങളുടെ മീറ്റിംഗ് ടേബിള്, അല്ല ചതുര കുഞ്ഞിനെ കല്യാണം അയച്ചു കൊടുക്കാട്ടാ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ ഇന്ന് എങ്ങനെയൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല അല്ലേ, സത്യം ഇന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ക്ഷീണം കാര്യങ്ങളൊക്കെ. എനിക്ക് പിന്നെ ഇത് നല്ല ദിവസം ക്ഷമിക്ക്. മീൻ കടിച്ചു, മീൻ്റെ ഫിഷ് ടാങ്ക് കടിച്ചു, കടന്നേല് കുത്തി, മൊത്തത്തില് കുത്തലുകൾ.